ഹായ്, വെൽക്കം ടു മാഗ്വി. ഞാൻ വൈശാഖ്. ഇന്ന് ഞാൻ ഓർക്കണ ഒരു ചുമ്മാ ഇരിക്കുകയാണ്, ബോറടി മാറ്റാൻ. നമുക്ക് കാട് കൊട്ടാരുണ്ടാക്കാറില്ലേ നമ്മള് കൊച്ചായിരിക്കുമ്പോ? കൊച്ചായിരിക്കുമ്പോ എന്നല്ല, കാട് കൊട്ടാരുണ്ടാക്കാൻ രസമാണ്. ഒരു വേൾഡ് റെക്കോർഡൊക്കെ ഉണ്ട്, കാട് ഏറ്റവും ഉയരമുള്ള കാട് കൊട്ടാരം. അപ്പോൾ ഞാനിന്ന് ഒരു കാട് കൊട്ടാരുണ്ടാക്കണം കേട്ടോ, കാർഡ്സ് വെച്ചിട്ട്. അപ്പോൾ എത്ര സമയം എടുക്കും എന്നറിയില്ല, നോക്കാം. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇതുപോലൊക്കെ തന്നെയാണ്, ഒരു കൊട്ടാരം ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ കാട് കൊട്ടാരം ഉണ്ടാക്കുന്ന പോലെയാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതുണ്ടാക്കിയിരിക്കുന്നത്, ഓ തട്ടിപ്പോ അല്ല പിന്നെ, ഓക്കെ, അതുണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ ചില അടിസ്ഥാനങ്ങൾ, ചില പില്ലേഴ്സ് ഉണ്ട്. ആ പില്ലേഴ്സിൻ്റെ പുറത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പണിയാനാണ് ഏറ്റവും പാട്. ഓക്കെ, യെസ്, ഇതിൻ്റെ അടിസ്ഥാനം പണിയാനാണ് ഏറ്റവും പാട്. ബേസ് നമുക്ക് പണിയണം. ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ ഉണ്ടാക്കാം. ഇതേപോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പണിഞ്ഞിരിക്കുന്നത്, യെസ്, നല്ല കെട്ടിറപ്പുള്ള ഒരു ബേസിൻ്റെ മുകളിലാണ്, ഒരു അടിത്തറയിലാണ്. അതിൻ്റെ പേരാണ് ഭരണഘടന. ഭരണഘടന നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അത് പറയുന്ന ചില മൂല്യങ്ങളിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിരിക്കുന്നത്. എന്തൊക്കെയാണ്? ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, മതനിരപേക്ഷത, ഇങ്ങനെയുള്ള പല പല മൂല്യങ്ങളുടെ പുറത്താണ് നമ്മുടെ രാജ്യം കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. അതിതുപോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബേസിൻ്റെ പുറത്താണ് രാജ്യം നിൽക്കുന്നത്. ഈ ഭരണഘടനയിലേക്ക്, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഘടനയിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് ഒരുപാട് പേരുടെ ത്യാഗവും ഒരുപാട് പേരുടെ രക്തവും വേണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യമുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പാടാണ്. ഇതുപോലെ ഓരോ സ്റ്റെപ്പായിട്ട് ബിൽഡ് ചെയ്യണമെന്ന് വരിക. ഓക്കെ, ഇത് പറന്നു പോകും, അതുകൊണ്ട് ഫാൻ ഇടുന്നില്ല. അപ്പോൾ വേർത്ത് കുളിക്കുകയാണ്.
ഇപ്പോ 52 കാർഡ്സ് തീർന്നിട്ടുണ്ട്. 52 കാർഡ് കൊണ്ട് നമുക്ക് ഇത്ര ഹൈറ്റ് കിട്ടും. ഓക്കെ, ഇത്ര ഹൈറ്റ് കിട്ടും. ഇനി ഒരു ഇതും കൂടെ വയ്ക്കണം. വേർത്ത് കുളിച്ച് ഇതുണ്ടാക്കിയിട്ട്, അപ്പോൾ ഇങ്ങനെയാണ് ഒരു രാജ്യവും പണിയുന്നത്. ഞാൻ പറഞ്ഞു, ഇന്ത്യ എന്ന രാജ്യം പണിഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം അത് ഭരണഘടനയാണ്. ഒരുപാട് ദീർഘദർശികളായിട്ടുള്ള മനുഷ്യരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടുണ്ടായ വളരെ മികച്ചൊരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല ഭരണഘടന ഒരു ചീത്ത ഭരണാധികാരിയുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ചീത്ത ഭരണഘടന ഒരു നല്ല ആൾക്കാരുടെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ അതുകൊണ്ട് വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പോക്ക് നോക്കുകയാണെങ്കിൽ പല തരത്തിലായിട്ട് ഭരണഘടനയിലെ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുകയും അതിനെ വയലേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സമകാലിക ഇന്ത്യയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് ഏൽക്കുന്ന അടികളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന രാമക്ഷേത്ര ഭൂമി പൂജ എന്ന് പറയുന്നത്. അപ്പോൾ പല തരത്തിൽ ഭരണഘടനയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം നശിക്കുകയാണെങ്കിൽ വേറെ ഒന്നും സംഭവിക്കാനില്ല. അടിസ്ഥാനം പോയി കഴിഞ്ഞാൽ ഏത് കൊട്ടാരം കഷ്ടപ്പെട്ട് കെട്ടി ഉയർത്തിയോ അത് ഒറ്റ നിമിഷം കൊണ്ട് നശിച്ചു പോകും. മുകളിലേക്ക് തട്ടിമറിച്ചാൽ ഒന്നും വലിയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ താഴെ മറിച്ചിട്ടാൽ ബും. രാഷ്ട്രബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറ മതത്തിനുപരി, ജാതിക്കുപരി, മറ്റേത് വിവേചനപരമായിട്ടുള്ള നിലപാടുകൾക്കും ഉപരി ഭരണഘടനയെ മുറുക്കി പിടിക്കുന്ന ഒരു തലമുറയായിട്ടായിരിക്കണം നമ്മൾ മാറേണ്ടത്. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ നിലകൊള്ളേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു ഡെമോൺസ്ട്രേഷനാണ് ഉദ്ദേശിച്ചത്. യാ, ഇത് എഡിറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാവും എന്നറിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ഇടാം. ബൈ.